അപ്രിയ സത്യങ്ങൾ തുറന്നു പറയാൻ മടിക്കാത്ത വ്യക്തിത്വമാണ് മേക്കപ്പ് മാൻ എം ഒ ദേവസ്യ. എം ഒ ദേവസ്യയുടെ ചമയങ്ങളില്ലാതെ എന്ന ആത്മകഥ വളരെ പ്രശസ്തമാണ്. സിനിമാമംഗളത്തിൽ വന്ന ആത്മകഥയിൽ പ്രശസ്തരുടെ മുഖംമൂടികൾ വലിച്ചെറിഞ്ഞു എം ഒ ദേവസ്യ. വളരെ ഹാസ്യാത്മകമായാണ് അദ്ദേഹം ആ ആത്മകഥ രചിച്ചിരിക്കുന്നത്. വളരെ ഹാസ്യത്തോടുകൂടി പ്രശസ്തരുടെ മുഖം മൂടി വലിച്ചെറിയുന്നു അദ്ദേഹം. ഒരുപാട് വിവാദങ്ങൾ ആത്മകഥ ഉണ്ടാക്കി, പക്ഷേ ആരും അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കാൻ തയ്യാറായില്ല. കാരണം അദ്ദേഹം പറയുന്നതെല്ലാം സത്യമായിരുന്നുവെന്ന് എല്ലാവർക്കും അറിയാം. ചമയങ്ങളില്ലാതെ വൻ ഹിറ്റായിരുന്നു. സിനിമാമംഗളത്തിൻ്റെ സർക്കുലേഷൻ കുത്തനെ ഉയർന്ന ആത്മകഥയായിരുന്നു എം ഒ ദേവസ്യയുടെ ചമയങ്ങൾ ഇല്ലാതെ. ജീവിതത്തിൽ താൻ അനുഭവിച്ച, താൻ കണ്ടുമുട്ടിയ പല പ്രശസ്ത വ്യക്തിത്വങ്ങളെക്കുറിച്ചും അതിൽ എം ഒ ദേവസ്യ പറയുന്നുണ്ട്. റാണിചന്ദ്രയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. വിദേശത്ത് ഒരു ടൂറിന് ഒരു ഷൂട്ടിങ്ങിന് പോയപ്പോൾ റാണിചന്ദ്രയ്ക്ക് ചെറിയ ഒരു ആഗ്രഹം, വൈബ്രേറ്റർ വാങ്ങണം. വൈബ്രേറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ലൈംഗിക സുഖം വ്യത്യസ്തമായിരിക്കും എന്ന് എം ഒ ദേവസ്യയോട് പറഞ്ഞു. ദേവസ്യ വൈബ്രേറ്റർ ഏർപ്പാടാക്കി കൊടുത്തു. റാണിചന്ദ്ര വൈബ്രേറ്റർ ഉപയോഗിച്ചിരുന്നോ എന്നത് ഇപ്പോഴും തനിക്ക് കൺഫ്യൂഷനാണെന്ന് എം ഒ ദേവസ്യ പറയുന്നു. കാരണം വൈബ്രേറ്ററിനെ പറ്റി പിന്നെ റാണിചന്ദ്രയോട് ചോദിക്കുമ്പോഴൊക്കെ അവർ നാണം കൊണ്ട് തലകുനിക്കുമായിരുന്നു. അങ്ങനെ ഒരുപാട് പേരുടെ സ്വകാര്യ നിമിഷങ്ങളുടെ ചാരുത എം ദേവസ്യ ഈ ആത്മകഥയിൽ വെളിപ്പെടുത്തുന്നുണ്ട്. മറ്റൊന്ന് അന്തരിച്ച കൊല ചെയ്യപ്പെട്ട റാണി പത്മിനിയെക്കുറിച്ചാണ്. റാണി പത്മിനിക്ക് ഒരു ചിത്രത്തിൽ മേക്കപ്പ് ചെയ്യാൻ ദേവസ്യ എത്തി. മേക്കപ്പ് ചെയ്യാൻ വേണ്ടി റാണി പത്മിനി ഒറ്റ മുണ്ട് മാത്രമെടുത്ത് ദേവസ്യയ്ക്ക് മുമ്പിൽ ഇരുന്നു. അങ്ങനെ ഒറ്റ മുണ്ട് മാത്രമെടുത്ത് ഇരുന്ന റാണി പത്മിനിയുടെ കൈകളിൽ മേക്കപ്പ് ചെയ്ത ശേഷം തുടകളിൽ മേക്കപ്പ് ചെയ്യാൻ എം ഒ ദേവസ്യ തീരുമാനിച്ചു. തുടകളിൽ മേക്കപ്പ് ചെയ്യേണ്ട ഘട്ടം വന്നപ്പോൾ റാണി പത്മിനി ആ ഒറ്റ മുണ്ട് അകിച്ചു മാറ്റി. ദേവസ്യയുടെ മുമ്പിൽ പൂർണ്ണ നഗ്നയായി റാണി പത്മിനി നിന്നു. ദേവസ്യ റാണി പത്മിനിയുടെ നഗ്നതയെ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു സുവർണ പുഷ്പം കണക്കെയുള്ള ചിത്രം, ഒരു രവിവർമ്മ ചിത്രം കണക്കെയുള്ള ചിത്രം. ഒരു നിമിഷം തൻ്റെ കൺമുമ്പിൽ നിന്ന് ആ ചിത്രം മാഞ്ഞുപോയി. എന്തായാലും ആ ചിത്രം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്, ഒരു സമ്മോഹന വിഗ്രഹമായി. ഇങ്ങനെ ഒരുപാട് പേരുടെ രതിരഹസ്യങ്ങൾ, അന്തപുര രഹസ്യങ്ങൾ ഒക്കെ എം ഒ ദേവസ്യ എഴുതിയിട്ടുണ്ട് ചമയങ്ങളില്ലാതെ എന്ന ആത്മകഥയിൽ. ഓരോരുത്തരെയും, ഓരോ നടന്മാരുടെ വീക്ക്നെസ്, സോമൻ്റെ മദ്യപാനം, ഇങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങൾ, ദേവസ്യ പരിചയപ്പെട്ടവരുമായുള്ള ഒരുപാട് ബന്ധങ്ങൾ ഈ ആത്മകഥയിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആത്മകഥ വലിയ ഹിറ്റായി മാറുകയും ചെയ്തു. റാണിചന്ദ്ര വൈബ്രേറ്റർ ഉപയോഗിച്ചിരുന്നു എന്നൊക്കെ വളരെ സരസമായാണ് ദേവസ്യ എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ റാണി പത്മിനിയുടെ കഥ, കവിയൂർ പൊന്നമ്മയുടെ കഥ, ഇങ്ങനെ ഓരോരുത്തരെയും, തൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന ഓരോ സെലിബ്രിറ്റികളെയും എഴുത്തുകൊണ്ട് ആഘോഷിക്കുകയായിരുന്നു, എഴുതിക്കൊണ്ട് ആഘോഷിക്കുകയായിരുന്നു ദേവസ്യ. ഒരുപാട് എതിർപ്പ് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. പക്ഷേ ആ എതിർപ്പിനെയെല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട് അദ്ദേഹം ആത്മകഥ പൂർത്തിയാക്കി. മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ആത്മകഥകളിൽ ഒന്നാണ് ദേവസ്യയുടേത്. അത്ര ശക്തമായി, അത്ര സരസമായി അദ്ദേഹം ആത്മകഥയിലൂടെ തൻ്റെ ജീവിതം അനാവരണം ചെയ്തു. ആ ആത്മകഥ ഇപ്പോഴും വായനക്കാരുടെ ഹൃദയത്തിലുണ്ട്, ഒരു കാലത്തെ വായനക്കാരുടെ ഹൃദയത്തിലുണ്ട്, ഉണ്ടാകും.